നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിടിലൻ പുതുപുത്തം വീരമാണ്. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു കിടിലൻ ന്യൂസ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി മുഴുവൻ പരാജയങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്ന ഒരു സീസൺ ആയിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള നെഗറ്റീവ് റെസ്പോൺസുകൾ വന്നിട്ടുള്ള ഒരു സീസൺ കൂടിയായിരുന്നു ഈ ഒരു സീസൺ. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയായിരുന്നു നമുക്ക് കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച്. ഈ കഴിഞ്ഞ 4 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് രാജകീയമായിട്ട് തന്നെയാണ് ഈ അറ്റൻഡൻസിന്റെ ആ മുന്നോട്ടുള്ള മുൻതൂക്കം നിലനിർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 3rd സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 8 ഹോം മാച്ചുകൾ ഓരോ ടീമുകളും കടന്നുപോയിരിക്കും. ചില ടീമുകളും 9 ഹോം മാച്ചുകൾ കഴിഞ്ഞു. എന്നാൽ ഭൂരിഭാഗം ടീമുകളും 8 ഹോം മാച്ചുകൾ കഴിഞ്ഞിട്ടും അവരുടെ അറ്റൻഡൻസ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ജംഷഡ്പൂർ ആണ് 1rd സ്ഥാനത്ത്, അറ്റൻഡൻസിൽ 1rd സ്ഥാനത്ത് നിൽക്കുന്നത്. 165,000 കാണികളോടുകൂടി 1rd സ്ഥാനത്താണ് ജംഷഡ്പൂർ ഇപ്പോൾ നിൽക്കുന്നത്. 2rd സ്ഥാനത്ത് ATK ആണ്, 141,000 കാണികളുമായി ATK 2rd സ്ഥാനത്താണ്. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് 3rd സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ള ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്റ്റേഡിയം തിങ്ങി നിറയുന്ന ഒരു ആരാധക കൂട്ടമുള്ള മഞ്ഞപ്പട എന്ന് പറയുന്ന യൂണിയൻ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിട്ട് 3rd സ്ഥാനത്തേക്ക് ഇതുവരെയുള്ള ഇല്ലാത്ത സീസണിൽ ആ റെക്കോർഡ് നഷ്ടമാകാൻ പോകുന്ന, ഒരു ദിവസത്തെ ഒരു മത്സരം കൂടെ ബാക്കി നിൽക്കെ ആ റെക്കോർഡ് നഷ്ടമാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുന്നു. 136,000 കാണികളായി കേരള ബ്ലാസ്റ്റേഴ്സ് 3rd സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ നിരാശപ്പെടുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീർച്ചയായിട്ടും. പക്ഷേ ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് ഒരു മത്സരമാണ്. ആ ഒരു മത്സരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി സ്റ്റേഡിയത്തിൽ 40,000 കപ്പാസിറ്റി, നമ്മുടെ ഒരു കാലത്ത് 80,000 നിറഞ്ഞ ഒരു കാണികളും ആരാധക കൂട്ടവും ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. അത്രയൊന്നും വേണ്ട, അതിന്റെ പകുതി 40,000 കാണികൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചി സ്റ്റേഡിയത്തിൽ വരികയാണെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ആരാധകരുടെ ആ ഒരു അറ്റൻഡൻസ് കൂട്ടം നമുക്ക് എത്തിയിട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷെ ജംഷഡ്പൂരിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഓരോ മത്സരങ്ങളാണ്, ഈ ഹോം മാച്ചുകളാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ജംഷഡ്പൂരിനും നല്ല രീതിയിലുള്ള കാണികൾ വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതേപോലെ നല്ല കട്ടക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാം. ആ ഒരു അറ്റൻഡൻസിന്റെ ഒരു മികവ്, ആ ഒരു മുൻതൂക്കമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആരാധക കൂട്ടത്തിൽ ലഭിക്കുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേഡിയം ഫില്ല് ചെയ്ത്, 40,000 കാണികളെ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എല്ലാ സീസണിലെയും പോലുള്ള ആ ഒരു നിലനിൽപ്പ്, ആ ഒരു തലയെടുപ്പോടുകൂടി കാണികളുടെ സപ്പോർട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരവസരം കൂടിയാണിത്. അപ്പോൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു അവാർഡ് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റോ കണ്ടുപിടിക്കുന്നതായിരിക്കും.